വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ധനസഹായം നൽകുന്നതിൽ കേരളത്തെ കുരുക്കി കേന്ദ്ര സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. പദ്ധതിക്കായി കേന്ദ്രം ആകെ നൽകാമെന്ന് പറഞ്ഞിരുന്ന 817.80 കോടി രൂപയുടെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് വായ്പയാണെന്ന് നൽകുന്നതെന്നും കേരളം ഇത് പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നുമാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. VGF ലഭിക്കാൻ ത്രികക്ഷി കരാർ ഒപ്പുവെക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി. ഇത് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന് VGF അനുവദിച്ചപ്പോൾ നിഷ്കർഷിക്കാതിരുന്ന ഉപാധികളാണ് വിഴിഞ്ഞത്ത് കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ പദ്ധതികൾക്ക് സഹായം നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് വിഴിഞ്ഞത്തിന് അനുവദിക്കാൻ 2015 ഫെബ്രുവരി 3 തീരുമാനമെടുത്തത്. തുടർന്ന് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള സാമ്പത്തിക കാര്യ വകുപ്പ് നിയോഗിച്ച ഉന്നതതല സമിതി യോഗം ചേർന്ന് 817.80 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ VGF ലഭിക്കാനുള്ള ഉപാധിയായി കേന്ദ്രം നൽകിയ പണം സംസ്ഥാന സർക്കാർ നെറ്റ് പ്രസന്റ് വാല്യൂ പ്രകാരം തിരിച്ചടയ്ക്കണമെന്നാണ് ഉന്നതാധികാര സമിതി നിഷ്കർഷിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കസ്റ്റംസ് തീരുവ ഇനത്തിൽ വലിയ വരുമാനമാണ് കേന്ദ്രത്തിന് ലഭിക്കാൻ പോകുന്നത്. കസ്റ്റംസ് തീരുവയായി 1 രൂപ ഈടാക്കുമ്പോൾ 60 പൈസയും കേന്ദ്രത്തിനാണ് കിട്ടുക. കേരളത്തിന് കേന്ദ്ര നികുതി ഇനത്തിൽ വെറും 3 പൈസ മാത്രമാവും ലഭിക്കുക. കുറഞ്ഞ തോതിൽ കണക്ക് കൂട്ടിയാൽ പോലും വിഴിഞ്ഞത്ത് നിന്ന് പ്രതിവർഷം 10,000 കോടി രൂപയുടെ കസ്റ്റംസ് തീരുവ കേന്ദ്രത്തിന് ലഭിക്കും. ഇതോടെ കേന്ദ്രത്തിന് 6,000 കോടി രൂപയുടെ വരുമാനമാണ് പ്രതിവർഷം ലഭിക്കാൻ പോകുന്നത്. പരോക്ഷമായ നേട്ടങ്ങൾ രാജ്യത്തിന് വേറെയും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു. കേന്ദ്ര സഹായമില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത PPP നിർമ്മാണങ്ങൾക്കുള്ള ധനസഹായം എന്ന നിലയിലാണ് VGF നൽകേണ്ടതെന്നും വായ്പയായല്ല നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും ചേർന്നാണ് നിർമ്മാണ കമ്പനിക്ക് VGF നൽകാമെന്ന് സമ്മതിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പണം വായ്പയായി നൽകാമെന്ന കേന്ദ്ര നിലപാട് VGF ആശയത്തിന് എതിരാണ്. 8,867 കോടി ചെലവ് വരുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് കേരളം 5,595 കോടി രൂപയാണ് മുതൽ മുടക്കുന്നത്. പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇതുതന്നെ വലിയ നിക്ഷേപമാണ്. ഇതിനു പുറമെ 817.80 കോടി രൂപ കൂടി പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന് 10,000 മുതൽ 12,000 കോടി രൂപയുടെ ബാധ്യത സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്കും കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രാലയം 2023 നവംബറിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ മാതൃകയിൽ തന്നെയാണ് ഈ പദ്ധതിയും നടപ്പാക്കുന്നത്. എന്നാൽ ഇവിടെ VGF തിരിച്ചടയ്ക്കണമെന്ന ഉപാധിയില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്തിനും അതേ പരിഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ മലക്കം മറിച്ചിലൂടെ വിഴിഞ്ഞം പദ്ധതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് ഇതോടെ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനം കഴിഞ്ഞ മാസം അവസാനമാണ് കേരള സർക്കാർ അറിയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച 817.80 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ലഭ്യമാക്കുന്നതിനുള്ള ത്രികക്ഷി കരാർ ഒപ്പുവെക്കുന്നതിന് വ്യവസ്ഥകളോടെ അനുമതി നൽകാൻ ഫെബ്രുവരിയിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം നിർമ്മാണ കമ്പനിയായ അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർ ലിമിറ്റഡ് 2019 ഡിസംബർ 3 പൂർത്തിയാക്കേണ്ടിയിരുന്നത്. എന്നാൽ നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഓഖി പ്രളയം തുടങ്ങി 16 കാരണങ്ങൾ മൂലമാണ് പദ്ധതി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതെന്നും കാലാവധി നീട്ടി നൽകണമെന്നും അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടെങ്കിലും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നിരസിച്ചു. തുടർന്ന് ഇരുപക്ഷവും ആർബിട്രേഷൻ നടപടികൾ ആരംഭിച്ചു. 854 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് AVPPL ആർബിട്രേഷൻ ഹർജി നൽകിയിട്ടുള്ളത്. 911 കോടിയുടെ കൗണ്ടർ ക്ലെയിമാണ് VISL ഉന്നയിച്ചിരിക്കുന്നത്. ആർബിട്രേഷൻ നടപടികൾ പിൻവലിക്കുന്നതിന് ഇരുപക്ഷവും നടപടി സ്വീകരിക്കണമെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്തായാലും വലിയ ബാധ്യത തന്നെയാണ് ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ചുമലിലേക്ക് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്തിലെ മറുപടി പ്രകാരമായിരിക്കും ഇനി ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.